മസാല ബോണ്ട് കേസിൽ ഇഡിയുടെ സമൻസ് ചോദ്യം ചെയ്ത കിഫ്ബി വീണ്ടും ഹൈക്കോടതിയിൽ. കേസുമായി ബന്ധപ്പെട്ട് നൽകിയ രേഖകൾ തന്നെയാണ് വീണ്ടും ആവശ്യപ്പെടുന്നതെന്ന് കിഫ്ബി കോടതി അറിയിച്ചു. മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഇഡിക്ക് കോടതി നിർദ്ദേശം നൽകി. ഈ മാസം 10 ഹാജരാകാനായിരുന്നു കിഫ്ബി പ്രിൻസിപ്പൽ ഓഫീസർ കെ എം എബ്രഹാമിന് നിർദ്ദേശം. വിവരങ്ങൾ നൽകാൻ ഷംന അശോക് ഉണ്ട്. ഷംന, ഇപ്പോൾ എന്തൊക്കെ നീക്കങ്ങളാണ് കിഫ്ബി നടത്തുന്നത്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നടപടി ചോദ്യം ചെയ്തുകൊണ്ടാണ് കിഫ്ബി വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. നേരത്തെ കേസുമായി ബന്ധപ്പെട്ട ചില രേഖകൾ കിഫ്ബി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതേ രേഖകൾ തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും സമൻസ് അയച്ച് ബുദ്ധിമുട്ടിക്കുകയാണ്. അത് കിഫ്ബിയെ തന്നെ ഇല്ലാതാക്കാനുള്ള, കളങ്കപ്പെടുത്താനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത് എന്നുള്ളതാണ് കിഫ്ബി ഹർജിയിലൂടെ ആരോപിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇന്ന് ഈ കേസ് ഹൈക്കോടതി പരിഗണിച്ചിട്ടുണ്ട്. ഈ രേഖകളുടെ സർട്ടിഫൈഡ് കോപ്പിയാണ് ആവശ്യപ്പെട്ടത് എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ടായിരുന്നത്. സർക്കാർ ഏജൻസി എന്ന നിലയിൽ സർട്ടിഫൈഡ് കോപ്പി നൽകാൻ കിഫ്ബി ബാധ്യസ്ഥരാണ് എന്ന് കിഫ്ബിയോട് ഇന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇഡിയുടെ മറുപടി സത്യവാങ്മൂലം പരിശോധിക്കുന്നതിന് വേണ്ടി ഹർജി ഈ മാസം 17 മാറ്റിയിട്ടുണ്ട്. ഈ ജനുവരി മാസം 10 ഹാജരാകാനായിരുന്നു കിഫ്ബി പ്രിൻസിപ്പൽ ഓഫീസർ കെ എം എബ്രഹാമിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ഈ തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഹാജരായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ രേഖകൾ നേരത്തെ ഇഡി ആവശ്യപ്പെട്ട എല്ലാ രേഖകളും സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കിഫ്ബി ഹൈക്കോടതിയിൽ മറുപടിയായി നൽകിയിട്ടുള്ളത്.